എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ പോലീസ് വാഹന പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലെടുത്തയാൾ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ എസ്ഐക്ക് സസ്പെൻഷൻ. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എസ്ഐ ജിമ്മി ജോസിനെയാണ് അന്വേഷണ വിധേയമായി കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. ഇരുമ്പനം കർഷക കോളനിയിൽ ചാത്തൻവേലിയിൽ രഘുവരന്റെ മകൻ മനോഹരൻ ആണ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചത്. 52 വയസ്സായിരുന്നു. സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി ദൃക്സാക്ഷികളായ നാട്ടുകാർ രംഗത്തെത്തി. പരിശോധനയ്ക്കിടെ പോലീസ് മനോഹരനെ മർദ്ദിച്ചു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നമുക്ക് നല്ല അഭിപ്രായമുള്ള വൈനാണ്, നല്ലൊരു വൈനാണ്. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ ആരോടും മിണ്ടുപോലും ഞാൻ പറഞ്ഞല്ലോ, കള്ളു കുടിക്കില്ല, വീടി മരിക്കില്ല. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? അങ്ങനെ പിടിച്ചിട്ടാണ് പോലീസ് പോയി ജീനകത്തം ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ വെച്ചു പുലർത്താൻ പറ്റുന്നത്. രോഷാകുലരായ നാട്ടുകാർ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. എന്നാലും ചില ചറ്റകളുണ്ട് ചറ്റകളോടായി പറയുന്നു. പോലീസിനെതിരെ പരാതി ഉയർന്നതോടെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മനോഹരൻ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് മുന്നോട്ട് നീക്കിയാണ് നിർത്തിയത്. ഇതിൽ പ്രകോപിതരായ പോലീസുകാർ മനോഹരന്റെ മുഖത്ത് മർദ്ദിച്ചു എന്നാണ് സംഭവത്തിന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഈ പയ്യനോട് ഊതാൻ പറയാം, അടിച്ചു എങ്ങനത്തെ ഒരു ഊതാൻ പറയാം. അപ്പൊ ആ പയ്യൻ വെള്ളം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അടിച്ചങ്ങ് വിട്ടെങ്കിൽ മതിയായിരുന്നു. അവരുടെ ആളുകൾ മരുന്നിന് കൊണ്ടക്കൊള്ളൂല്ലേ. ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവിടെ വെച്ച് കുഴഞ്ഞു വീണ് കഴിഞ്ഞു. പോലീസിനെ ഭയമാണ് എന്ന് മനോഹരൻ പറഞ്ഞു എന്നും തുടർന്ന് മദ്യപിച്ചോ എന്ന് അറിയാൻ പരിശോധന നടത്തിയെങ്കിലും ബ്രീത്ത് അനലൈസറിൽ മദ്യപിച്ചതായി തെളിഞ്ഞില്ല എന്നും നാട്ടുകാർ പറയുന്നു. മദ്യപിച്ചില്ല എന്ന് തെളിഞ്ഞതോടെ അലക്ഷ്യമായി വാഹനമോടിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് പോലീസ് മനോഹരനെ ബലമായി ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ശനിയാഴ്ച രാത്രി 8:45 ഇരുമ്പനം കർഷക കോളനി ഭാഗത്ത് വെച്ചാണ് പോലീസ് മനോഹരനെ കസ്റ്റഡിയിലെടുത്തത്. ജീപ്പിൽ സ്റ്റേഷനിൽ എത്തിച്ച മനോഹരൻ കുഴഞ്ഞു വീണു എന്നാണ് പോലീസ് ഭാഷ്യം. ഉടൻ ജീപ്പിൽ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ നിന്നും ആംബുലൻസിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തരവകുപ്പിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും ഒരു കസ്റ്റഡി മരണം ഉണ്ടാകുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് കേരളത്തിലെ പോലീസിനെതിരെ ഉയരുന്നത്. കൊള്ളാവുന്ന ആരെങ്കിലും ഈ വകുപ്പ് ഏൽപ്പിക്കാം. നിരവധി കസ്റ്റഡി മരണങ്ങൾ, നിരവധിയായിട്ടുള്ള പീഡനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, മെഡിക്കൽ കോളേജിലെ ഐസിയുയിൽ വരെ കിടക്കാൻ പാവപ്പെട്ട രോഗികൾക്ക് അവസ്ഥയില്ല. കാരണം അവിടെയും പീഡനമാണ് ജീവനക്കാരുടെ. ഇതുപോലെ കളികാലമെന്നല്ലാതെ വേറെ എന്താ പറയുക? ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.